സാമൂഹ്യ മാറ്റത്തിന് ചാലകശക്തിയായി നിന്ന നാടകങ്ങൾക്ക് സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ പ്രസക്തി കുറഞ്ഞു വരികയാണെന്ന് നിരൂപകനായ ഇപി രാജഗോപാലൻ പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ നാടകചരിത്രം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷെ ഇന്ന് സാമൂഹ്യ സാഹചര്യം നോക്കുമ്പോൾ രാഷ്ട്രീയമായി ആ നടു എന്ന ധാതുവിനെ വിലയിരുത്തുമ്പോൾ നമുക്ക് അതിൽ പുതിയ കാര്യം പറയാൻ പറ്റും. നിലനിൽക്കുന്ന അവസ്ഥയിൽ നിന്നും ഒന്ന് കുതറി ഉയരാനുള്ള മനുഷ്യരുടെ സന്നദ്ധതയാണ് നാടകങ്ങളെ വാക്കു കാണിക്കുന്നത്. ഇത് പഴയ നമുക്ക് കണ്ടതുമായി ചിന്തിച്ച് പറയാൻ പറ്റും. സമൂഹം മാറുന്നു, മാറേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് മാത്രം കണ്ടെത്താവുന്ന ഒരു അർത്ഥം ഈ നടു എന്ന ശബ്ദത്തിൽ ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയോട് ഞങ്ങൾ പൊരുത്തപ്പെടുകയില്ല, അവസ്ഥയിൽ ഞങ്ങൾ മുന്നോട്ട് പോകണം. ആ മുന്നോട്ട് പോകാനെ കാണിക്കുന്ന ഒരു ഊർജത്തിന്റെ ശബ്ദമായിട്ട് നമുക്ക് നടു സാധുവിനെ തീർച്ചയായും പരിഗണിക്കാവുന്നതാണ്. അങ്ങനെ ഒരു അർത്ഥം കൂടി ഇന്ന് ആലോചിക്കുമ്പോൾ നാടകം എന്ന വാക്കിന് ഉണ്ട്. നമ്മുടെ പുതിയ നാടകം, നമ്മൾ കേരളത്തിൽ വികസിച്ച കേരള നവോത്ഥാനത്തിന്റെ ഭാഗമായി വികസിച്ചു വന്ന നാടകത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ ഒന്നാമതായി പറയാനുള്ളത് അതിന്റെ മതേതരത്വ ഭാവമാണ്. ഞാൻ പെട്ടെന്ന് പറയാൻ കാര്യം, നാടകം ആർക്കും കളിക്കാം, കൂത്താർക്കും കളിക്കാൻ പറ്റില്ല. ജാതി മത വിഷയമല്ല, നാടകം ആർക്കും കളിക്കാം, നാടകം ആർക്കും കാണാം. കിഴക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി രാജേഷ് മേനോൻ, പ്രൊഫസർ പി ഗംഗാധരൻ, ടി ആർ അജയൻ, കെ എൻ സുകുമാരൻ, രതീഷ് മറ്റ് ഭാരവാഹികൾ പ്രസംഗിച്ചു. ചടങ്ങിൽ നാടകപ്രവർത്തകരായ പുത്തൂർ രവി, പുതുപ്പെരിയാരം കൃഷ്ണൻകുട്ടി എന്നിവരെ ആദരിച്ചു. പൊറോട്ട നാടക അവതരണവുമുണ്ടായി.